നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഇന്നത്തെ സഫലമി യാത്രാ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ കുറുമ്പം പാളയം എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു നല്ല ഇൻഡക്ഷൻ ഹീറ്റർ ഫാക്ടറിയും ആ ഒരു ബിസിനസ്സും ലീഡ് ചെയ്തുകൊണ്ട് നല്ലൊരു മലയാളി അദ്ദേഹം മധുചേട്ടനാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ ക്യാമറ ആയിട്ട് ഒരുപാട് ആളുകളെ മലയാളികളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളെല്ലാം ഗൾഫ് കൺട്രീസിലാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ആളുകളെ നമ്മൾ ഒന്ന് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് മധുചേട്ടൻ്റെ റെഫറൻസ് നമുക്ക് കിട്ടിയതും ഇവിടെ എത്തിപ്പെട്ടതും. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ കൊല്ലം. കൊല്ലം. കൊല്ലത്തിൽ എവിടെയാണ്? ആയൂര്. ആയൂര്. അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണിക്കാരനാണ്. എത്ര മക്കളാണ് നിങ്ങൾ? ഒരാള്. ഒരാൾ? ഒരാൾ. ഓ, അന്നേ കാലത്ത് ഒരാളെന്ന് പറയുന്നത് വളരെ റെയറാണ്. ഓക്കെ. അച്ഛൻ കൂലിപ്പണി ചെയ്തുകൊണ്ട് വീട്ടിന് ആവശ്യമുള്ള എന്താ പറഞ്ഞ ഫിനാൻഷ്യൽ ഇതൊക്കെ അച്ഛനായിരുന്നു നോക്കിയത്. അമ്മ കുടുംബസ്ത്രീ ആയിരുന്നു. കുടുംബസ്ത്രീ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ചെറുപ്പകാലം? ചെറുപ്പകാലം എനിക്ക് എന്റെ അച്ഛൻ നല്ല കഷ്ടപ്പെട്ട് എന്നെ വളർത്തി വളർത്തി വളർത്തി. ഓക്കെ. അച്ഛൻ എത്ര വരെ പഠിപ്പിച്ചു നിങ്ങളെ? എന്നെ വന്ന് പ്ലസ് ടു വരെയ്ക്ക് പഠിപ്പിച്ചു. പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തില്ല? ഇല്ല, കണ്ടിന്യൂ അല്ല. പ്ലസ് ടു കഴിഞ്ഞോണ്ട് 19 വയസ്സിൽ ഞാൻ കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂർ വന്നു. ഏത് വർഷമായിരുന്നു ഇത്? ഇപ്പോ 99. 99 കോയമ്പത്തൂരിൽ 99 വന്നപ്പോ എന്തായിരുന്നു ആദ്യം ചെയ്ത തൊഴിൽ? എന്നെ ഞാൻ വന്ന് ഇതേ തൊഴിലാണ് ഞാൻ ആദ്യം ചെയ്തത്. അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇൻഡക്ഷൻ ഹീറ്റ്മെന്റ് അവിടെ ജോലി ചെയ്തിട്ട് 600 രൂപ ശമ്പളത്തിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. 600 രൂപ ഒരു മാസത്തിന്? മാസം സ്റ്റാർട്ടിംഗ് ശമ്പളം. എന്റെ ദൈവം, 600 രൂപ ഒന്നുമേ ഇല്ല അപ്പൊ. പക്ഷെ ഇന്നിപ്പോ 60,000 രൂപയ്ക്ക് സമമാണ്. അത് വെച്ച് മാനേജ് ചെയ്യാൻ തുടങ്ങി. മാനേജ് ചെയ്യാൻ തുടങ്ങി. അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് തന്നെ എനിക്ക് എന്റെ കുടുംബ നാട്ടിൽ അയക്കുകയും എന്റെ അച്ഛനും അമ്മയെ സഹായിക്കുക എന്നെ കൊണ്ട് വെക്കുന്ന രീതിയിൽ ചെയ്തു. പിന്നെ എത്ര കാലമാണ് വർക്ക് ചെയ്ത് അവിടെ? അവിടെ ഒരു 10 വർഷം വർക്ക് ചെയ്തു. 10 വർഷം ഒരേ കമ്പനി? ഒരേ കമ്പനി വർക്ക് ചെയ്തു. 600 രൂപ ശമ്പളം കിട്ടിയത് അത് എൻഗ്രിമെന്റ് ആയിട്ടായിരിക്കുമല്ലോ. ലാസ്റ്റ് വരുമ്പോ എത്ര ഉണ്ടായിരുന്നു? ലാസ്റ്റ് വരുമ്പോ 7,500 രൂപ. 7,500 രൂപ 10 വർഷത്തിൽ 10 മടങ്ങ് ഇൻക്രീസ് ആയി. പിന്നെ നമ്മള് നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഉപദേശങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അച്ഛന്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും മധുചേട്ടൻ എന്തൊക്കെ വാല്യൂസ് ആണ് പഠിച്ചെടുത്തിരിക്കുന്നത്? എന്റെ അച്ഛൻ ആണ് എനിക്ക് റോൾ മോഡൽ. അച്ഛനാണ് റോൾ മോഡൽ. എന്തായാലും അച്ഛനെ കാണുമ്പോ എന്തായാലും ഭയങ്കരമായിട്ട് പുള്ളി പുള്ളിയുടെ കൊച്ചിലോട്ടെ കഷ്ടപ്പെട്ട് വളർന്നതാണ്. ആ കഷ്ട കാണുമ്പോൾ പുള്ളി ഇനിമേൽ കഷ്ടപ്പെടക്കൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? ആ, അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. വരും വരും കൂടെ കൂടെ അവരും ഞാൻ വിളിച്ചാ വരും. നാട്ടിലാണ്. ഇവിടെ വന്ന് കൊറേ നാളെ നിൽക്കും. പിന്നെ നാട്ടില് അവർ ആ രീതി ഇവിടെ പറ്റില്ല. പറ്റില്ല. നാട്ടില് ജനിച്ച് വളർന്നവർക്ക് അത് പറ്റില്ല. പിന്നെ 10 വർഷം ജോലി ചെയ്തു. 1999 വന്നിട്ട് 2009 വരെ അത്തിപ്പാളയം പിരിവിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേ കമ്പനിയിൽ രണ്ടുപേര് ഇരുന്ന് ഞങ്ങൾ അങ്ങനെ വെളി വന്നു. ഫസ്റ്റ് വന്ന് മലയാളികൾ അല്ലേ, പാർട്ട്നർമാര് വസന്തകുമാര് പുള്ളി പുള്ളിയാണ് എന്നെ ഇത്ര ദൂരം കൊണ്ടുവന്നത്. അതെ. ആ പുള്ളിക്ക് ഇന്ന് നന്ദി പറയാൻ ഈ അവസരം ഞാൻ തരികയാണ്. നന്ദി പറഞ്ഞോളൂ. ആർക്കൊക്കെ? എനിക്ക് എല്ലാ എന്റെ പാർട്ട്നർമാരോട് നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യന്മാരായാലും ദൈവമായാലും അത് ആരെന്നെ ആയാലും നമ്മൾ അവർക്ക് എപ്പോഴും നന്ദി വിശ്വാസത്തോട് കൂടി ഇരിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതൊക്കെയാണ് നമ്മളിപ്പോ നമ്മളിപ്പോ ഇവിടെ ഉള്ള തമിഴ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഞാൻ മലയാളി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് ഒരു വേർതിരിവോ ഒന്നും നോക്കി അങ്ങനെയുള്ള ഒരു ഇത് ഇതുവരേക്ക് ഈ ഈ സമയം വരെ ഇല്ല. ഇല്ല. അത് തന്നെയാണ് ഈ എന്താ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാം. പിന്നെ തമിഴ്നാട്ടില് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ രണ്ട് പാർട്ട്നേഴ്സ് ആയിട്ട് നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് പുറത്തു വന്നു. അവർ രണ്ടുപേരും തമിഴന്മാരാണ്. അപ്പൊ ഒരു വ്യത്യാസം ഇല്ലാതെ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി. അതാണോ ഈ വിഷ്ണു ഇൻഡക്ഷൻ? ഓക്കെ. ഫസ്റ്റ് വന്നിട്ട് അവർ ആദ്യം എന്നെ ആ പാർട്ട്നർമാര് വന്നിട്ട് വേറെ വിഷ്ണു ഹീറ്റ്മെന്റ് പേരിൽ തുടങ്ങി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ഇൻഡക്ഷൻ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന അപ്പൊ ഞാൻ അതിൽ ജോയിന്റ് ആവുന്നു. ജോയിന്റ് ആവുന്നു. അതിനുശേഷം കുറെ ആള് കഴിഞ്ഞിട്ട് എല്ലാം മിംഗിൾ ചെയ്യുന്നു ഞങ്ങള്.
നമുക്കിപ്പോ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒരു സ്പെയർ ഒന്ന് വെച്ചോ, വണ്ടി വണ്ടിയിലായാലും ശരി, ഓട്ടോമൊബൈല്, ടെക്സ്റ്റൈല്, ഏത് മെഷീനറി അതിന്റെ ഒരു ഇത് വരുവാണെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് തേയ്മാനം കുറയ്ക്കുക. ഡിഫറന്റ് ടൈപ്പ് കോമ്പണന്റ് ഉണ്ട്. ആ കോമ്പണന്റ് വന്നിട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിഗ് ആവട്ടെ, ടെക്സ്റ്റൈൽ ആവട്ടെ, പമ്പ് ആവട്ടെ, മെറ്റൽ മെറ്റലിനെ വന്നിട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് അതിന്റെ ഒരു വിയർ ആൻഡ് ടിയർ കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് കാലം ആ കോമ്പണന്റ് വന്നിട്ട് ആ മെഷീനറിയിലോ അല്ലെങ്കിൽ ആ ഓട്ടോമൊബൈലോ അത് പിടിച്ചു നിൽക്കും. തീർച്ചയായിട്ടും. ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ഏതൊക്കെ രീതിയിലുള്ള കോമ്പണന്റ്സ് ആണ് ചെയ്തോണ്ട്? എല്ലാ കോമ്പണന്റും നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹീറ്റ് ട്രീറ്റ്മെന്റിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു ജെ സി ബി വെക്കുക, ഒരു കാർ വെക്കുക. ഇപ്പൊ ജെ സി ബിയിൽ വരുന്ന കോമ്പണൻസും ഒരു കാറിലോ അല്ലെങ്കിൽ ഒരു ടൂ വീലറിലോ വരുന്ന കോമ്പണൻസിനും സൈസ് വ്യത്യാസമുണ്ടോ? ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒരു ടൂ വീലർ കോമ്പണന്റിനും ഒരു ജെ സി ബിയുടെ കോമ്പണന്റിനും ചെയ്യുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്റി ഓഫ് ദ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിഫറെന്റ് ആയിരിക്കോ അല്ല സെയിം കപ്പാസിറ്റിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? സെയിം കപ്പാസിറ്റിയിൽ ചെയ്യാം, കോമ്പണന്റ് വന്ന് ഡിഫറെന്റ് ആയിരിക്കും. സൈസ് വന്ന് വേരി ആയിരിക്കും. ഇപ്പൊ ജെ സി ബിക്ക് വരുന്ന ഡയമീറ്റർ വന്ന് 40 ആണെങ്കിൽ ഇത് വന്ന് 20 ഡയമീറ്ററോടെ മതി. അപ്പൊ പക്ഷേ അതെല്ലാം നിങ്ങളുടെ ഒരു മെഷീനറിയിൽ ഒരു മെഷീൻ നമുക്ക് വന്നിട്ട് 8 മെഷീൻ ഉണ്ട്. ഓക്കേ. ഡിഫറന്റ് ടൈപ്പ് മെഷീൻ ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഡിഫറന്റ് ടൈപ്പ് മെഷീൻ ഉണ്ട്. സൈസ് അനുസരിച്ച് അതിനനുസരിച്ചുള്ള മെഷീൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് ഏതാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? 4 മീറ്റർ വരെ ഇൻഡക്ഷൻ പറഞ്ഞിട്ട് 4 മീറ്റർ വരെ നമുക്ക് ചെയ്യാം. ഓക്കേ. ഈ ഇൻഡക്ഷനും ഹീറ്റ് ട്രീറ്റ്മെന്റും വ്യത്യാസം എന്താണ്? ഇൻഡക്ഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ചെയ്യുന്ന ഇൻഡക്ഷൻ. ഓക്കേ. ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് ജാബ് ഫുൾ ഓവറോൾ ഫുൾ. എന്റെ എനിക്ക് അടുത്ത ചടയമംഗലം എന്ന് പറയും, അവിടുന്നാണ് വൈഫിന് ആയൂരം ചടയമംഗലം അടുത്ത് തന്നെ. മക്കള് വന്നിട്ട് 2 പേര്, മോള് വന്നിട്ട് മൂത്തത്, ഇളയാള് ഇപ്പൊ പഠിച്ചിട്ടിരിക്കുന്നു, മോള് വന്നിട്ട് MBA കഴിഞ്ഞ് നിൽക്കുന്നു. MBA കഴിഞ്ഞു മോന് അവൻ BE പഠിച്ചിട്ടിരിക്കുന്നു. അടുത്ത ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ് മോള് ബാംഗ്ലൂർക്ക്. അത് ഓക്കെ ആണെങ്കിൽ നോക്കട്ടെ. മാക്സിമം അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല, അവരെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ പോകുന്നുള്ളൂ. എന്തായിരുന്നാലും വളരെ സന്തോഷമായി. താങ്കളുടെ പാർട്ട്നേഴ്സിനെ ഞാൻ കാണാൻ പറ്റിയില്ല. ഉണ്ട് പുള്ളിയുണ്ട്, ഞാൻ കാണുന്നുണ്ട് അവരെ. എന്തായിരുന്നാലും മധുചേട്ടനെ ഒരു മലയാളിയായിട്ട് ഇവിടെ നമ്മൾ പരിചയപ്പെടാനും ഈ ഒരു അരമണിക്കൂർ സമയം നമുക്ക് വേണ്ടി തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് മച്ചേട്ടാ. വേഗം തന്നെ മറ്റേ ഫർണേഴ്സിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ നല്ല രീതിയിൽ. ദൈവം അതിനുള്ള എല്ലാ ബ്ലെസ്സിങ് താങ്കൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.